സോ ഹലോ ഗൈസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. അപ്പം നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് AWT മിനി വെർഷൻ 4.0 ആയിട്ടാണ്. ഞാൻ മുന്നേ വെർഷൻ 3 3.15 ഒക്കെ ഞാൻ ഇട്ടായിരുന്നു, പക്ഷെങ്കിൽ വീഡിയോ എടുക്കാൻ ടൈം കിട്ടിയില്ല. അപ്പോൾ 4.0 ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ 3.15 കുറേ ബഗ് ഉണ്ടായിരുന്നു, മൊത്തം ഫിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വാട്സപ്പിൻ്റെ റിവ്യൂലേക്ക് പോവാം. സാധാ അല്ല മിനിയിലുള്ള പോലെ തന്നെ പ്രൈവസി എല്ലാ ഫീച്ചേഴ്സും അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ യൂണിവേഴ്സില് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യേണ്ട ഓപ്ഷൻ, ബാക്കപ്പ് 11 എന്താ 10 ക്ലീൻ കേച്ച്, ആൻഡ്രോയിഡ് 10 11. പിന്നെന്താ ഹോം സ്ക്രീന്, ഗ്രൂപ്പ് ചാറ്റ് സെപ്പറേറ്റിൻ്റെ ബട്ടൺ, പിൻ മോർ ദാൻ 3 ചാറ്റ്, എയർപ്ലെയിൻ മോഡ്, പിന്നെ ഡിസബിൾ ഹിഡൻ ചാറ്റ്, പിന്നെ ഹൈഡ് അച്ചീവ് ചാറ്റ്. അതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ചാറ്റ് ഉണ്ടാകാം, ജസ്റ്റ് കാണിച്ചു തരാം. അതേ മേലൊക്കെ ഉണ്ടോ അച്ചീവ്ഡ് ചാറ്റ് എന്ന് പറഞ്ഞിട്ട്, അത് നമുക്ക് അതേ അത് ഓണാക്കി അവിടെ നിന്ന് ഹൈഡായി പോവും, അവിടെയും കാണിക്കത്തില്ല. പിന്നെ എന്ന് പറഞ്ഞാലുള്ളത് കോൺവെർസേഷൻ സ്ക്രീനിങ്, സെൻഡ് മോർ ദാൻ 13 ഫോട്ടോ, പിന്നെ സ്റ്റിക്കർ കൺഫർമേഷൻ, പിന്നെ ഇൻക്രീസ് ഫോർവേഡ് ലിമിറ്റ്, പിന്നെ എനബിൾ സെലക്റ്റബിൾ ടെക്സ്റ്റ്. അതിപ്പം വലിയൊരു പാരഗ്രാഫ് എന്നൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ട ലെറ്റേഴ്സ് മാത്രം കോപ്പി ചെയ്തെടുക്കാം. പിന്നെ കോളിൻ്റെ അകത്ത് ഇപ്പോൾ ജസ്റ്റ് ഒരു പേഴ്സണലായിട്ട് ഒരുത്തർക്ക് മെസ്സേജ് അയക്കുമ്പോൾ ഹൈഡ് ചെയ്യാൻ കോളിൻ്റെ ബട്ടൺ ഹൈഡ് ചെയ്യേണ്ടത്, പിന്നെ അതേപോലെ വീഡിയോ കോളിൻ്റെ ബട്ടൺ ഹൈഡ് ചെയ്യേണ്ടത്, അതേപോലെ ഗ്രൂപ്പിലെ കോളിൻ്റെയും വീഡിയോ കോളിൻ്റെയും, പിന്നെ ഹൈഡ് ട്രാൻസ്ലേഷൻ അയക്കണം. അതെന്ന് പറഞ്ഞാൽ അപ്പം കോൺവെർസേഷൻ എൻട്രിയിൽ ട്രാൻസ്ലേഷൻ അയക്കണുണ്ടാവും, അത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈഡ് ചെയ്യാം. പിന്നെ അതേപോലെ ബോംബ് ടെക്സ്റ്റ് ഹൈഡ് ചെയ്യുന്നത്, പിന്നെ 2 മെസ്സേജ് ഒരുമിച്ച് കോപ്പി ചെയ്യുമ്പോൾ അതിൽ ഡേറ്റ് വരും, അത് വരാണ്ട് നിൽക്കാനുള്ള ബട്ടണാണിത്. പിന്നെ ഫ്രീക്വൻ്റ്ലി കോണ്ടാക്ട്, അതർ കോണ്ടാക്ട്, അതൊക്കെ നിങ്ങൾ ഫോർവേഡ് ചെയ്യുമ്പോൾ അതിലുള്ളതാണ്. പിന്നെ അപ്ഡേറ്റ് ലേറ്റസ്റ്റ് വെർഷനാണ്. പിന്നെ ചേഞ്ച് ലോക്ക്, സ്റ്റാറ്റസ് റിയാക്ഷൻ ആഡ് ആക്കിയിട്ടുണ്ട്, ന്യൂ കോണ്ടാക്ട് ഇൻഫോ UI ആഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ അഡ്മിനി മെസ്സേജ് ഡിലീറ്റ് ചെയ്യാൻ പറ്റും, ജസ്റ്റ് കാണിച്ചു തരാം. ഇപ്പോൾ സ്റ്റാറ്റസിൻ്റെ റിയാക്ഷൻ കാണിച്ചു തരാം. ആദ്യം സ്റ്റാറ്റസിൻ്റെ റിയാക്ഷൻ ഉണ്ട്, അപ്പോൾ അത് ഫിക്സ് ആക്കിയിട്ടുണ്ട്. പിന്നെ സ്റ്റാറ്റസ് ഡൗൺലോഡ് കുറേ ഡിവൈസിലൊന്നും സപ്പോർട്ടാവുന്നില്ല, ഇപ്പോൾ ആൻഡ്രോയിഡ് 12 പോലും സപ്പോർട്ടാവും. അതേ സ്റ്റാറ്റസ് റിയാക്ഷൻ, പിന്നെന്താ വോയിസ് ചേഞ്ചർ ഇവിടെ ഉണ്ട്, പിന്നെ അഡ്മിൻ ഡിലീറ്റ് ആക്കുന്നല്ലേ. ദേ ടെസ്റ്റ്, ഈ ഗ്രൂപ്പിൽ ഞാൻ അഡ്മിനാണ്, അപ്പോൾ ഇതെനിക്ക് ഡിലീറ്റ് ആക്കണം. ഡിലീറ്റ് ഫോർ എവരി വൺ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും യു ഡിലീറ്റ് ദീസ് മെസ്സേജസ് അഡ്മിൻ എന്ന് പറഞ്ഞിട്ട്. അപ്പം അതാണ് മറ്റൊരു ഫീച്ചർ. പിന്നെ ആൻറ്റി വൺസ് വ്യൂ ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട്, അതെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, കാലറിയിലൊക്കെ വരും. പിന്നെ ഓഡിയോ ടു വോയിസ് നോട്ട് ഉണ്ട്, അതെ അത് ഫോർവേഡ് ചെയ്യുമ്പോൾ എന്താ വർക്കിംഗ് ആവും, ജസ്റ്റ് കാണിച്ചു തരാം. നെറ്റ്വർക്ക് കുറച്ച് സ്ലോ ആണ്, അപ്പോൾ ജസ്റ്റ് അത് എടുത്തിട്ട് ഫോർവേഡ് ആക്കിയാൽ മതി. ആർക്കാണോ അയക്കേണ്ടത്, ഇപ്പോൾ ഓഡിയോ വേണോ ഇത് വേണോ എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട പോലെ അയക്കാം, ഓഡിയോ ആണെങ്കിൽ ഓഡിയോ അയക്കാം. പിന്നെ ദേ ന്യൂ UI ആണ്, കോണ്ടാക്ട് ഇൻഫോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചർ എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് അപ്ഡേറ്റ് വരണമെങ്കിൽ ചിലപ്പോൾ കുറച്ച് ഡിലേ ഉണ്ടാവും, പോരാതെ വീഡിയോ ഇട്ടിട്ട് വലിയ സപ്പോർട്ടൊന്നും കിട്ടുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാത്തത്. പിന്നെ കുറേ ക്ലാസ്സും തിരക്കൊക്കെ ആയിട്ട് ബിസി ആയിപ്പോയി. അപ്പോൾ അടുത്ത വാട്സപ്പ് പോയിട്ട് കാണാം.